അടുത്തുണ്ട്. വീഡിയോ കോളിൽ പിന്നെ വരാം. എന്റെ ശ്രീകാന്തെ, അവനെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് മാസം മാസം തരാനുള്ള വാടക പോലും തരാത്തവനാ. പിന്നെ അതിന്റെ കാശ്? ശ്രീകാന്ത് കാശ് കടം കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു മേടിക്കാൻ അറിയാം. നല്ല വകുപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഒന്നുമില്ല. സൗണ്ട്ലെസ് വണ്ടി, പാതിരാത്രിക്കുള്ള മിസ്ഡ് കോളും, അണ്ണന്റെ ടൈം. ഒന്ന് പോകാന്ത്. ഞാനിതൊന്ന് നടക്കട്ടെ. ഹലോ, മൂപ്പര് ഉറങ്ങിയോ? ഏ, ആണാ പുരുഷ യുദ്ധത്തിന് പോയാ? തകരി, ഒരു മണിക്കൂർ അഞ്ചിനൊക്കെ വേണ്ടി ഞാനിവിടെ പോസ്റ്റ് ആയിട്ട്. ശ്രീകാന്ത്, മൊബൈലിൽ വിളിച്ചാ സ്വിച്ച് ഓഫ്. കാശ് അവിടെ. എനിക്ക് ചിട്ടി വിളിച്ചൊരു 30,000 രൂപ നാളെ കിട്ടും. ഞാൻ നാളെ തന്നെ കൊണ്ടുവന്ന് തരാം. അതുകൊണ്ട് എന്താണ് എടാ പലിശ മാത്രം 50,000 രൂപയാ? നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടോ? ഗിരി, നീ വെറുതെ എന്നോട് ഉടായ്പ കാണിക്കില്ലോ കേട്ടോ. പറഞ്ഞേക്കാം, എനിക്ക് എന്റെ കാശ് വേണം. ആ, അത് വാങ്ങിക്കാനും എനിക്കറിയാം. ഇപ്പൊ പോയ ശ്രീകാന്ത് ഇല്ലേ, കൂതറയ്ക്ക് കഞ്ഞി വെച്ചവനാ. ഓ, അവൻ എന്റെ വീടിന്റെ മുമ്പിൽ വന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയ അതെനിക്ക് ബുദ്ധിമുട്ടാവും. സൈലൻസാ എനിക്ക് ഇഷ്ടം. ആയിക്കോട്ടെ, അഹങ്കാരത്തിനൊരു കുറവില്ല. എന്റെ വാടകയുടെ കാര്യം എന്താടാ? അടുത്ത ആഴ്ച തരാടോ? തരില്ല. നീ നിന്റെ കടയുള്ളപ്പോ നീ തന്നിട്ടില്ല, പിന്നെ കടയും പൊട്ടി കുത്തുവള എടുത്തിരിക്കുന്നേ, എങ്ങനെ തരും? പറടാ, എന്താന്നും മിണ്ടാത്തെ. തനിക്ക് സൈലൻസ് അല്ലേ ഇഷ്ടം. നീ അധികാരമേ കേറ്റം കയറൂല. ആ, എന്താടി? ആ, നീ കഴിച്ചിട്ട് കിടന്നു, ഞാൻ വന്നോളാം. ഓക്കെ. ആ, ഹലോ. അതെ, കിടക്കല്ലേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വന്നോളാം. എന്നാ കഴിച്ചോ? വേണേ കഴിച്ചോ. ഇനി തമ്പി സാറൊന്നും തന്നില്ല എന്ന് പറയരുത്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. സുദേശി. ജോസേ, എന്താടാ? തമ്പി, എന്നേക്കാൾ പ്രായം തോന്നിക്കണുണ്ടല്ലോ. എടാ, ചായ എടുക്കടാ. ചേച്ചി വാ. ഞാൻ സുദേശിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ ആരും എടുത്തില്ല. ഓരോരോ തിരക്കിലെങ്ങനെ. ക്ലീറ്റസേ, ഞാനിതൊന്ന് കൊടുത്താലോ ഒന്ന് ആലോചിക്കുക. മോന്റെ റിസൾട്ട് വരാറായി, മോളുടെ കാര്യം കൂടി നോക്കണ്ടേ? എല്ലാത്തിനും ഞാൻ മാത്രല്ലേ ഉള്ളൂ. ക്ലീറ്റസിന് മനസ്സിലായോ? മനസ്സിലായി. ഞാൻ ഗൾഫൊക്കെ നോക്കണ്ടേ ചേച്ചി, ഒന്നും ശരിയായില്ല. ഞങ്ങളിപ്പോ എല്ലാവരും ഇവിടെ തന്നെയാ. പെട്ടെന്നിങ്ങനെ മാറണമെന്ന് പറയാം. നീ ഇവിടെ ഇരിക്കെ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിയാം. എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുക. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ ഒന്നും തോന്നരുത്. ശരി. ചേച്ചിക്ക് ചായ ഉണ്ടേ? വേണ്ട ജോസേ, ചെല്ലട്ടെ. വീട് വിൽക്കാൻ പോവാണ്, പട്ടിണി കിടന്നിയാവുന്ന. വണ്ടിയുടെ പണിയൊക്കെ നന്നായിട്ടുണ്ട്. കൂടെ വേറെ പണിക്കാരുണ്ടോ? ആ, രണ്ടുപേരുണ്ട് സാർ, മെയിനായിട്ട്. എന്നാ പിന്നെ വാക്കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ, ഞാനേ ഒന്ന് ടൗൺ വരെ പോകണം. ഏയ്, ടൗണിലേക്ക് തന്നെ പോവാം, എനിക്കും പോയിട്ട് ആവശ്യമുണ്ട്. ഒരു ഡ്രൈവ് ആവുമല്ലോ. വാ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ്. ഞാനൊന്ന് വല്ലാണ്ട് അപ്സെറ്റായിരുന്നു. സാറിനൊന്നും പറ്റിയില്ലല്ലോ. എന്തായി ക്ലീറ്റസിന്റെ പ്രശ്നങ്ങൾ? അതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക സാറേ, എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തന്നെ. അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണ്ടേ? സാറിന്റെ പരിചയത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ദുബായിൽ. ശരിയാവും സാർ, എന്ത് ജോലിയും ചെയ്യാം. അത്രയ്ക്ക് പ്രശ്നമായി പോയി. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ
അത് സോൾവ് ചെയ്യാനുള്ള വഴി അതിൽ തന്നെ ഉണ്ടാവുന്ന സാറായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറ്റൂ? നോക്കാം. രമണ, ഞാനൊരു കസ്റ്റമറായിട്ട് ഒരു വഴിക്ക് പോവാം, നമുക്ക് പിന്നെ സംസാരിക്കാം. നീ പോ. നിന്നെ അന്വേഷിച്ച് നടക്കലല്ലേ എന്റെ പണി. നീ ബംഗ്ലാവിൽ കാണൂല, ഫോൺ വിളിച്ചാ എടുക്കൂല, അതുകൊണ്ടാണ് നട റോഡിലാക്കാന്ന് വെച്ചത്. നീ പോടാ, നമുക്ക് പിന്നെ സംസാരിക്കാം. നിനക്ക് ഇനി ഡയലോഗ് ഇല്ല. നീ എന്നെ വഴി തടഞ്ഞു നിർത്തിക്കൊണ്ട് നിനക്ക് കാശ് കിട്ടാൻ പോകുന്നുണ്ടോ? നീ തന്ന കാശിന് എത്ര ഇൻട്രസ്റ്റ് വന്നാ ഞാൻ? ഇൻട്രസ്റ്റിലാടാ എനിക്ക് ഇൻട്രസ്റ്റ്. നിനക്ക് തരാനുള്ള കാശ് ജോസ്മു തന്നില്ലേ? ബാക്കി 25,000. കാശ് കൊടുത്തിട്ട് പോടാ. നിനക്ക് ഞാൻ കാശ് തരാൻ. രമണനാണ് കൊള്ളാലോടും. അവൻ കേസ് കൊടുക്കുന്നു വിചാരിച്ചില്ല. സാറിന് ബുദ്ധിമുട്ടായോ? എത്ര ഉണ്ടാവുന്നു കൊടുക്കാൻ? അത് കുറച്ചധികം ഉണ്ട്. ഓ, തീരുമറി നടത്തി നടത്തി പലിശയും മുതലും മുടങ്ങി. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം സാർ, എന്നിട്ട് വേണം മനസ്സമാധാനമായിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ. പണം കൊണ്ട് മാത്രം ഉണ്ടാകുന്നല്ലോ മനസ്സമാധാനം. വാ. എനിക്കറിഞ്ഞൂടാ. ഹലോ ഹലോ ക്ലീറ്റസ്. ഹലോ ക്ലീറ്റസ്. എടോ പറഞ്ഞോ, എനിക്ക് കേൾക്കാം. പറ. എനിക്ക് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ താല്പര്യമുണ്ട്. ഹലോ ക്ലീറ്റസ്, ഇക്കാ കൊച്ചിനെ പ്രതിർത്തി മോളെ. എടോ താരനോട് എനിക്ക് കാശ് തരണത്? താരൻ എനിക്ക് കാശിന്റെ കുറവൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ഒന്ന് വെച്ചിട്ട് പോടോ അവിടെ നിന്ന്. തുമ്പ കാശ് കൊണ്ട് സാറായിട്ട് ഞാൻ സ്വാമി വരുമല്ലേ. ആ എന്തായി വലിയ ബാഗൊക്കെ ആയിട്ട്? പുതിയ വല്ല കച്ചവടം തുടങ്ങിയ? ഉണ്ടായിരുന്ന കച്ചവടം പൂട്ടി. ഞാൻ 3-4 മാസം വാടക കൊടുക്കാണ്ടായിരുന്നു. അസുഭാഷ പിടിച്ച് പുറത്താക്കി. അവരൊന്നും അറിയാം. ഏയ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? താവാടു, എൻ്റെ റൂമിൽ താമസിക്കും. സൗകര്യങ്ങളൊക്കെ കുറവാ, കാറ്റും മഴയും കൊള്ളില്ല, കൊടുങ്കാറ്റല്ലോ. അല്ലാതെ ബുദ്ധിമുട്ടാവില്ലേ? താമാടു, അടുത്ത മുറി ഇടുമ്പോൾ താമ അറിയിക്കോ. വാ.